ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ നിന്ന് മദ്യം ഒഴിവാക്കിയതോടുകൂടി കേരളത്തിൽ സമ്പൂർണ്ണമായ മദ്യ നിരോധനം നിലവിൽ വന്നിരുന്നു. നിലവിലുള്ള ബിവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളുമെല്ലാം പൂട്ടി തുടങ്ങി. കേരളത്തിൽ മദ്യം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായി. ഇതേ തുടർന്ന് 6 മദ്യപാനികളാണ് ആത്മഹത്യ ചെയ്തത്. ഇതേ തുടർന്നാണ് ഗവൺമെന്റ് നയം തിരുത്തുവാനും മദ്യം ആവശ്യമുള്ളവർക്ക്, മദ്യാസക്തി കൂടുതലുള്ളവർക്ക് മദ്യം എക്സൈസ് വകുപ്പ് മുഖേന ലഭ്യമാക്കാനുമുള്ള നടപടി സ്വീകരിച്ചത്. ഇതിനായി ആദ്യം സമീപിക്കേണ്ടത് ഒരു സർക്കാർ ആശുപത്രിയിലേക്കാണ്. അവിടെ ഒരു ഡോക്ടറെ കണ്ട് തനിക്ക് മദ്യം കൂടിയേ തീരൂ എന്ന അവസ്ഥയാണുള്ളതെങ്കിൽ ഡോക്ടർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് എക്സൈസ് വകുപ്പിൽ നിന്നും മദ്യം നേരിട്ട് വീടുകളിലെത്തിക്കാണ് ഗവൺമെന്റ് തീരുമാനം ആയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വീട്ടിലെത്തിക്കുന്ന മദ്യത്തിന് സർവീസ് ചാർജായി 100 കൂടി ഈടാക്കാൻ കൂടി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ലോക്ഡൌണിനെ തുടർന്ന് മദ്യം ലഭിക്കാതെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വീടുകളിൽ മദ്യം വിതരണം ചെയ്യുമ്പോൾ 100 സർവീസ് ചാർജായി ഈടാക്കണമെന്ന് ബെവറേജ് കോർപ്പറേഷൻ. വില അധികമല്ലാത്ത റമ്മും ബ്രാൻഡിയുമാണ് വിതരണം ചെയ്യേണ്ടത്. ബിയറും വൈനും വിതരണം ചെയ്യില്ല. 3 ലിറ്ററിലധികം മദ്യം നൽകാൻ പാടില്ല. മദ്യ വിതരണത്തിനായി ഒരു വാഹനത്തിൽ 2 ചുമതലപ്പെടുത്തണം. വാഹനത്തിലുള്ള പാസും ജീവനക്കാരുടെ പാസും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങണം. മദ്യ വിതരണത്തിലുള്ള വാഹനത്തിന് അകമ്പടിക്കായി പോലീസുകാരുടെയും എക്സൈസിന്റെയും സേവനം തേടണമെന്നും ബിവറേജ് കോർപ്പറേഷൻ MD ജി സ്പർജൻ കുമാറിന്റെ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ വെയർഹൌസിന് കീഴിൽ ഒരു ദിവസം വരുന്ന പാസുകളുടെ എണ്ണം കണക്കാക്കി ഒരുമിച്ച് മദ്യം വിതരണം ചെയ്യണം. സഞ്ചരിക്കേണ്ട ദൂരം, പാസുകളുടെ എണ്ണം എന്നിവ കണക്കാക്കി ആവശ്യമായ വാഹനം വെയർഹൌസ് മാനേജർമാർ തയ്യാറാക്കണം. ആവശ്യമെങ്കിൽ 2 ജീവനക്കാരെ മദ്യ വിതരണത്തിന് വിനിയോഗിക്കാം. വെയർഹൌസിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ സ്റ്റോക്കിന്റെ കണക്ക് ദിവസേന രേഖപ്പെടുത്തണം. മദ്യം വിതരണം ചെയ്യാൻ തയ്യാറാകാത്ത ജീവനക്കാരുടെ പട്ടിക ബിവറേജസ് കോർപ്പറേഷൻ ആസ്ഥാനത്ത് അറിയിക്കണം. ആവശ്യത്തിന് ലേബറിംഗ് ജോലിക്കാരെയും ചുമട്ട് തൊഴിലാളികളെയും വെയർഹൌസ് മാനേജർ ഏർപ്പെടുത്തണം. മദ്യം വിതരണം ചെയ്യുമ്പോൾ കൈകൊണ്ടെഴുതിയ ബില്ലാണ് നൽകേണ്ടത്. ബില്ലുകൾ ആസ്ഥാനത്തേക്ക് അയക്കണം. മദ്യം വിതരണം ചെയ്ത ശേഷം ഇത് സംബന്ധിച്ച പാസിന്റെ ഫോട്ടോ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുത്തണം. ഒരു ദിവസം എത്ര പേർക്ക് മദ്യം നൽകി, എത്ര മദ്യം വിതരണം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ വെയർഹൌസ് മാനേജർ ദിവസേന ബിവറേജസ് ആസ്ഥാനത്ത് അറിയിക്കണം.